അരങ്ങൊഴിയാതെ. അഭിനയം പലപ്പോഴും സംഭവിക്കുന്നതാകണമെന്നാണ് മൊത്തത്തിൽ പറയുന്നത്. അങ്ങനെ അഭിനയത്തിൽ സ്വാഭാവികത പുലർത്തുന്ന പ്രതിഭകളെ കൊണ്ട് നിറഞ്ഞ ഒന്നാണ് നമ്മുടെ മലയാള ചലച്ചിത്ര മേഖല. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. മലയാള ചലച്ചിത്രത്തിലെ പ്രഗത്ഭരായ അഭിനേതാക്കളുടെ പേരുകൾ എഴുതുമ്പോൾ തങ്കലിപികളിൽ തന്നെ എഴുതപ്പെടേണ്ട പേരാണ് കരമന ജനാർദ്ദനൻ നായർ എന്ന പേര്. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായ 80s-90s നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി തീരാൻ കരമന എന്ന പേരിൽ അറിയപ്പെടുന്ന കരമന ജനാർദ്ദനൻ നായർക്ക് കഴിയും. തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ 1936 ജൂലൈ 25 കുഞ്ഞുവീട്ടിൽ രാമസ്വാമി അയ്യരുടെയും ഭാർഗവിയമ്മയുടെയും മകനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. പഠനത്തിൽ അസാമാന്യ താല്പര്യമുണ്ടായിരുന്ന ജനാർദ്ദനൻ നായർ തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയതിനു ശേഷം ബിരുദവും നിയമബിരുദവും നേടി. പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. സാധാരണ എന്ന പോലെ പഠനം കഴിഞ്ഞ് ജോലി എന്ന രീതിയിൽ നേരെ PF ഓഫീസിൽ ഒരു ജോലിയിൽ പ്രവേശിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. മലയാളത്തിന് ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാമായിരുന്ന ഒരു സൗഭാഗ്യം പിന്നീട് ആ ജോലിയിൽ നിന്ന് നേരെ പോയത് ആകാശവാണിയിലേക്കായിരുന്നു. തിരുവനന്തപുരം നിലയിലെത്തി ജോലി നോക്കുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അക്കാലത്തെ ഏത് യുവാക്കൾക്കും എന്ന പോലെ നാടകത്തിൻ്റെ മോഹവും എത്തിത്തുടങ്ങി. നാടകം വിശാലമായ ഒരു അഭിനയ സങ്കേതമാണ് എന്ന് തിരിച്ചറിഞ്ഞ ജനാർദ്ദനൻ നായർ നാടകത്തെ കൂടുതൽ അറിയാനായി പിന്നീടുള്ള തൻ്റെ യാത്രകളെ മാറ്റിയെടുത്തു. അതിനായി തിരുവനന്തപുരം നാടകവേദി എന്ന ഒരു നാടക കൂട്ടായ്മയിലേക്ക് അദ്ദേഹം എത്തിപ്പെടുകയായിരുന്നു. തൻ്റെ നാടകമോഹങ്ങൾക്ക് പൂർത്തീകരണത്തിനായി പിന്നീട് ഡൽഹിയിലേക്കാണ് അദ്ദേഹം വണ്ടി കയറിയത്. അഭിനയത്തിൻ്റെ പുതിയ പാഠങ്ങൾ പഠിച്ചെടുക്കുന്നതിനായി അദ്ദേഹം എത്തിയത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലായിരുന്നു. പഠനത്തിനിടയിൽ നാടകാവതരണങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നടനെ പരുവപ്പെടുത്തിയെടുക്കുകയായിരുന്നു കരമന ജനാർദ്ദനൻ നായർ ചെയ്തത്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ നാടകങ്ങളിലടക്കം നിരവധി നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. അങ്ങനെ നാടകത്തെ, അതിലെ വിവിധങ്ങളായ ഭാവങ്ങളെ വേദികളിൽ അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ തൻ്റെ ഉള്ളിലെ നടനെ സ്ഫുടം ചെയ്തെടുക്കുകയായിരുന്നു ആ അതുല്യ കലാകാരൻ ചെയ്തത്. പിന്നീടാണ് വേദികളിൽ നിന്ന് തിരശീലയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ആദ്യമായി മിത്ത് എന്ന ഒരു ലഘുചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു ആ യാത്ര ആരംഭിച്ചത്. അടൂർ ഗോപാലകൃഷ്ണൻ തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. അങ്ങനെ ഒരു ചലച്ചിത്ര സബരിയ ആരംഭിച്ചു. സ്വാഭാവിക അഭിനയത്തിൻ്റെ ഭംഗിയാണ് പിന്നീട് മലയാളി ചലച്ചിത്ര ആസ്വാദകർക്ക് ലഭിച്ചത്. സത്യനെയും ജയഭാരതിയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി പി സുബ്രഹ്മണ്യം ഒരുക്കിയ ഉറങ്ങാത്ത സുന്ദരി എന്ന ചിത്രത്തിൽ അഭിഭാഷകനായി എത്തിക്കൊണ്ടായിരുന്നു മലയാള ചലച്ചിത്രത്തിലേക്കുള്ള കരമനയുടെ രംഗപ്രവേശം. 1969 ഉറങ്ങാത്ത സുന്ദരി പ്രദർശനത്തിനെത്തിയത്. ഈ വേഷം ശ്രദ്ധിക്കപ്പെട്ടതോടെ നാടകത്തിൽ നിന്നും മുഴുവൻ സമയ സിനിമ അഭിനേതാവ് എന്ന നിലയിലേക്ക് കരമന മാറി. പിന്നീട് 3 വർഷത്തിന് ശേഷമാണ് അടുത്ത ചിത്രം സംഭവിക്കുന്നത്. മലയാളത്തിൻ്റെ ഭാവാഭിനയ ചക്രവർത്തി മധുവിനെയും വിഷാദ നായിക ശാരദയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി അടൂർ ഗോപാലകൃഷ്ണൻ ഒരുക്കിയ സ്വയംവരം എന്ന ചിത്രത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷം ചെയ്തുകൊണ്ട് കരമന തൻ്റെ ഉള്ളിലെ അഭിനേതാവിനെ മലയാളികൾക്കായി സമ്മാനിക്കുകയായിരുന്നു. 1972 സ്വയംവരം പ്രദർശനത്തിനെത്തുമ്പോൾ തിക്കുറിശി സുകുമാരൻ നായർ, അടൂർ ഭവാനി, KPAC ലളിത തുടങ്ങിയ മികച്ച അഭിനേതാക്കളെല്ലാം ഈ ചിത്രത്തിന് മാറ്റുകൂട്ടിയിരുന്നു. ഈ ചിത്രത്തിലെ തോമാച്ചൻ എന്ന കഥാപാത്രത്തെയാണ് കരമന അവതരിപ്പിച്ചത്. KP കുമാരനായിരുന്നു അടൂരിനൊപ്പം ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരുന്നത്. പഴയകാല പരിചയവും അഭിനയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യവും തിരിച്ചറിഞ്ഞ അടൂർ കരമനയെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. സ്വയംവരത്തിന് ശേഷമായിരുന്നു എലിപ്പത്തായം എന്ന ചിത്രത്തിലെ നായകനായി കരമനയെ അടൂർ തിരഞ്ഞെടുത്തത്. അടൂരിൻ്റെ എക്കാലത്തെയും മികച്ച ചിത്രം എന്ന നിലയിലാണ് എലിപ്പത്തായം ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നത്. നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഈ ചിത്രം 1982 പുറത്തിറങ്ങിയത്. പാരമ്പര്യത്തിൻ്റെ കൂട്ടിൽ ജീവിക്കേണ്ടി വരുന്ന ഉണ്ണി എന്ന കഥാപാത്രത്തിൻ്റെ വ്യഥകളും നൊമ്പരങ്ങളും ആശങ്കകളും അതിമനോഹരമായി അവതരിപ്പിക്കാൻ കരമനയ്ക്ക് കഴിഞ്ഞു. ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ പ്രതിനിധിയായി കരമനയുടെ ഉണ്ണി എന്ന കഥാപാത്രം മാറിയപ്പോൾ ഉണ്ണി കരമനയെ അതിജീവിച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രമായി മാറുകയായിരുന്നു. പിന്നീട് കരമന അടൂർ ഗോപാലകൃഷ്ണൻ്റെ ചിത്രങ്ങളിലെ സ്ഥിരം അഭിനേതാവായി മാറിക്കഴിഞ്ഞിരുന്നു.
അദ്ദേഹം സംവിധാനം ചെയ്ത മുഖാമുഖം, മതിലുകൾ തുടങ്ങിയ ചിത്രങ്ങളിലും വേഷമിട്ടു. സ്വഭാവ നടന്റെ ഭാവങ്ങളിൽ നിന്നും വില്ലൻ കഥാപാത്രങ്ങളിലേക്ക് പകർന്നാട്ടം നടത്താനും ഒരു അഭിനേതാവ് എന്ന നിലയിൽ തനിക്ക് കഴിയും എന്ന് തെളിയിച്ച കഥാപാത്രങ്ങളും നിരവധിയായുണ്ട്. ഒരിക്കൽ പോലും അഭിനയിക്കുകയാണ് എന്ന് തോന്നാത്ത വിധം കഥാപാത്രത്തെ ഉൾക്കൊണ്ട് സ്വാഭാവികമായി പരിണമിക്കാനുള്ള അസാമാന്യ ശേഷി ഉണ്ടായിരുന്ന ഒരു അഭിനേതാവ് കൂടിയായിരുന്നു കരമന ജനാർദ്ദനൻ നായർ. വില്ലനിൽ നിന്ന് ഹാസ്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളും തനിക്കിണങ്ങുമെന്നും അദ്ദേഹം തെളിയിച്ചു തന്നു. സ്ഫടികത്തിലെ പള്ളിയിലച്ഛനെയും പട്ടണപ്രവേശനത്തിലെ മാന്യനായ കള്ളക്കടത്തുകാരൻ പ്രഭാകരൻ തമ്പിയെയും ഒന്നും മറക്കാൻ മലയാള ചലച്ചിത്രം ഉള്ളിടത്തോളം കാലം ഒരു മലയാളിക്കും സാധ്യമല്ല. FIR എന്ന ചിത്രത്തിലെ പൗലോസച്ചനായിരുന്നു കരമനയുടെ അവസാനത്തെ വേഷം. ഇനിയും വേഷങ്ങൾ ബാക്കി വെച്ച് കരമന എന്ന മഹാനടൻ 2000 April 24 വിട പറഞ്ഞു. അരങ്ങൊഴിയാതെ നിരവധി വേഷങ്ങൾ ഇന്നും മലയാളിയുടെ മനസ്സിൽ നിറച്ചുകൊണ്ടായിരുന്നു ആ പ്രതിഭയുടെ വിടവാങ്ങൽ.